ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ ഈ ഹാനീസ് കണ്ണൂർ കിച്ചൺ ആൻഡ് വ്ളോഗ് എന്ന ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിട്ടുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞത്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആ ഒരു സന്തോഷം പങ്കുവെക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു ഡിസേർട്ട് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിസേർട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു സോസ് പാൻ എടുക്കുക. അതിലേക്ക് 2 ഗ്ലാസ് അളവിലായിട്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ 1/2 ലിറ്റർ പാൽ, 1 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അടുത്തതായി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പാല് സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പാലിലേക്ക് തന്നെ കസ്റ്റാർഡ് പൗഡർ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. ഞാൻ പാലിൻ്റെ കൂടെ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്യാന്നുള്ളതിലാണ് ഈ ഒരു രീതിയിലായിട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷമാണ് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യുന്നതെങ്കിൽ കസ്റ്റാർഡ് പൗഡർ കട്ട് പിടിച്ചു. അപ്പോൾ ഫ്ലെയിമിൽ വെക്കാൻ മുന്നേ തന്നെ കസ്റ്റാർഡ് പൗഡർ ഈ പാലിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൂടുള്ള പാലിലേക്ക് ഒരിക്കലും കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കട്ട് പിടിച്ചോ, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പാലൊന്ന് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത്ര മാത്രം പോരാ, ഇതിലും കുറച്ച് തിക്കായിട്ട് വേണം നമുക്ക് ഈ ഡിസേർട്ടിന് വേണ്ടിയിട്ട് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ തിക്കാവുന്നത് വരെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിഭാഗം കട്ട് പിടിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോഴേക്കും നമ്മുടെ ഈ കസ്റ്റാർഡൊക്കെ നല്ല തിക്കായി നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് വേണ്ടത് ബോർബോൺ ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ 30 രൂപയുടെ ബോർബോൺ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ കവറൊക്കെ പൊളിച്ച് ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീമും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കി വെക്കാനായിട്ട് ഞാനിവിടെ 2 ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്രീം ഒരു ബൗളിലായിട്ടും ബിസ്ക്കറ്റ് വേറൊരു ബൗളിലായിട്ടും മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ ഈ ബോർബോൺ ബിസ്ക്കറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസേർട്ടും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന ടൈം ഈ ബോർബോൺ ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ക്രീമും ബിസ്ക്കറ്റും ഞാൻ 2 ബൗളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി 6 ബിസ്ക്കറ്റ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സെപ്പറേറ്റ് ആക്കി വെച്ച ബിസ്ക്കറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ബിസ്ക്കറ്റ് പൊടി ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടല്ലോ, അതിൽ നിന്നും പകുതി ഭാഗം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഈ പുഡിങ് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് പകുതി ഭാഗം വേറൊരു ബൗളിലേക്ക് മാറ്റുന്നത്. ശേഷം നമുക്ക് ബാക്കി വെച്ച ഈ കസ്റ്റാർഡിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് കസ്റ്റാർഡും അതുപോലെ തന്നെ പ്ലെയിൻ കസ്റ്റാർഡുമാണ് നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടി വേണ്ടത്. അപ്പോൾ കൊക്കോ പൗഡർ ഇട്ട് ഇതൊന്ന് നന്നായി തന്നെ നമുക്ക് മെൽട്ടാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്രീം ഉണ്ടല്ലോ, ബിസ്ക്കറ്റിൻ്റെ ക്രീം, ആ ക്രീം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഈ ക്രീമും കൂടി ഒന്ന് ഇതിലേക്ക് മെൽട്ടാക്കി കൊടുക്കുക. ഈ ക്രീമും കൂടി ഇതിലേക്കൊന്ന് മെൽട്ടാകുമ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് കസ്റ്റാർഡ് കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി കിട്ടും. മാത്രമല്ല നമുക്ക് ആ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി നമുക്ക് ഈ പുഡിങ്ങിന് കിട്ടും. അതിനും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ആയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം.
कस्टाडि चूड़े मारीटे नमु पुडिंग सैटियाँ अब अट्ठे ना पड़ी वैच बिस्कटो अल्प नमुक रू टीसपू अलव नरते रेडी आ चॉक्लेट कस्टाडि इलेक्टक नाई मिक्स नम्बे बिस्कट पोट कुछ नन और नर कटपोल वेटी अगर डिसेर्ट रेडी आक टाइम इत आ ग्लसल पुडिंग ट्रेल आयु अब ना कटे निकाणी इन नमुक पुडिंग सैटे अब याद ग्लसल पुडिंग सैटमें पुडिंग ट्रेल सैट अब ग्लसल आम कुछ का भंगी अव ग्लसल आदमी तेज ना मिक्साट बिस्कट पौडरलो अदेटक ना रीती नाई सैट बिस्कट सैटा नमुक मिले प्लेन कस्टर्ड कस्टर्ड और रू टेबू अलव नमुक मिले चॉक्लेट कस्टर्ड और रू टेबू अलव चॉक्लेट कस्टर्ड ऐडा वीडूम अगले प्लेन कस्टर्ड वीडूम अगले चॉक्लेट कस्टर्ड इन या सैटेद निष्ट प्रकार सैटेड़को यानिपर रीतीलो सैट इं नमें ना टेस्ट बोर्बोण कस्टर्ड पुडिंग रेडी आईटे या मूं ग्लसलो सैटी बाकी वह बिस्कट पौडर इंटे मिले बाकी ना मैच आ बिस्कट अद इंटे मिले वोड़े डिसेन भयंर टेस्ट ईर पुडिंग अब इतना ट्रई चे नोक उपायष्टर रेसीपी नमुक तैयार पेटू अब इतना ट्रई चे नोकणे ट्रई चे नोकी नि फीडबैक कमेंट बॉक्सल अदीपी प्लस लाइक कमेंट शेयर ता सब्सक्राइब बटन कूड़ी क्लिक अद कुन्न बेल कूड़ी वरुद अदी क्लिक ऑल प्रसाणी यानी वीडियो नोटिफिकेशन अब तक करक्ट लिखी अड़ वीडियो ईटम वरूर इंशाल्लाह।